അപ്പോൾ നമ്മളിന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ വളരെ വളരെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല സന്തോഷം തോന്നിക്കുന്ന എന്നാൽ വളരെ സ്വീറ്റായ എരിവുള്ള മധുരമുള്ള പുളിയുള്ള ഒരു നല്ല ചിക്കൻ, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്കുണ്ടാക്കാം, പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകണേ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പണികളിലേക്ക് കടക്കാം. നമ്മളിന്ന് ആദ്യം ഒരു സോസ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. സോസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി നമ്മളങ്ങനെ കഴുകി വെള്ളത്തിട്ടേക്കുക. ഈ ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അത് നമുക്ക് ആദ്യം ചിക്കൻ നമ്മളിന്ന് ഒരു വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കനിൽ ഒന്ന് ചിക്കൻ പൊരിച്ചിട്ട് നമ്മൾ ആ സോസിൽ നമ്മളിങ്ങനെ മുക്കിയെടുക്കും. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇതേ ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിത് അടച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയെ നമുക്ക് നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഉണ്ട്. ഈ വെളുത്തുള്ളി നമ്മൾ ഇനി അങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പോകാം കേട്ടോ. നമ്മൾ ആദ്യം ചിക്കൻ എല്ലില്ലാത്ത കഷ്ണങ്ങൾ നല്ല സ്ലൈസായിട്ട് എല്ലില്ലാത്ത പീസ് നന്നായിട്ട് നമ്മൾ ഇതിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓരോ പീസും എല്ലില്ലാണ്ട് നമ്മൾ അരിഞ്ഞെടുത്തത്. ഇതിനകത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കും. ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. ഇത് കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള കോൺഫ്ലവർ. അല്പം ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ സോസ് റെഡിയാക്കും. ആവശ്യമായിട്ട് നമുക്ക് ഈ ചിക്കൻ ഇത് ഉണ്ടാക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ട് നമ്മൾ ആദ്യം സോസ് ഉണ്ടാക്കണം. സോസ് ഉണ്ടാക്കുന്നതിന് നമുക്ക് കുറച്ച് വെള്ളം വേണം, കുറച്ച് ശർക്കര, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, ഇതൊക്കെ നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊക്കെ വേണം. നമുക്ക് ആദ്യം ഈ ശർക്കര ഒന്ന് ഉരുക്കാൻ കൊടുക്കാം കേട്ടോ. അടുപ്പ് കത്തിച്ചിട്ട് ഈ വെള്ളം എടുത്ത് വെച്ചു. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ഈ ശർക്കര അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. ഈ ശർക്കര പനിയാക്കാനാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തേ. നമ്മുടെ ശർക്കര പനി നമ്മൾ വേറെ അടുപ്പിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ റെഡിയാവുന്ന സമയത്തിന് നമുക്ക് നമ്മുടെ പാൻ കത്തിച്ച് വെച്ചു, നമ്മൾ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അല്പം ഓയിലൊഴിച്ചിട്ട് നമ്മുടെ സോസിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് റെഡി. ഇതിനകത്തേക്ക് നമ്മളൊരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. അല്പം മതി കേട്ടോ എണ്ണയൊക്കെ, ഒരു 4 5 നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കൊത്തി വെച്ചിരുന്നില്ല ഇഞ്ചി, ഒരു 50 ഗ്രാമോളം ഇഞ്ചി നമ്മൾ ഇതിനകത്തേക്ക് ചെറുതായിട്ട് കൊത്തിയിരുന്ന ഇഞ്ചി കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് അത് ഇട്ട് കൊടുക്കും. ഈ ഒരു പച്ചമുളക് നാലായിട്ട് കീറിയിട്ട് നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ടീസ്പൂണോളം മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. മറ്റേ കാശ്മീരി ആണോ? അതെ, കാശ്മീരി ചില്ലി. എന്നിട്ട് പുളിവെള്ളം നമുക്ക് കുറച്ച് പുളിവെള്ളം കേട്ടോ, നല്ല സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല പിഴി പുളീൻ്റെ വെള്ളം. ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകണം. നമ്മുടെ ഈ പുളിവെള്ളവും ഈ ഇഞ്ചി ഇതൊക്കെ നന്നായിട്ടൊന്ന് കുറുകട്ടെ. അതൊന്നും നമുക്ക് ഒന്ന് കുറുകി കുറുകി നന്നായിട്ട് കുറുകി ചെയ്യുന്നതേക്ക് നമ്മുടെ ശർക്കരപ്പാനി അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ശർക്കരപ്പാനി ഇല്ലെങ്കിലും ഹണി ആയാലും മതി. നമുക്കിപ്പം നമുക്ക് ശർക്കരപ്പാനി എടുക്കാം. അപ്പം നമ്മുടെ ശർക്കരപ്പാനി നമ്മൾ അരിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതും കൂടെ ചേർന്ന് ഇനി നന്നായിട്ട് ഇതൊന്ന് കുറുകിയെടുക്കാം നമുക്ക്. ഈ ശർക്കരപ്പാനിയും ഈ ഇഞ്ചി ഇത് ഈ കൂട്ടുണ്ടല്ലോ, നമ്മുടെ ഈ കൂട്ടെല്ലാം കൂടെ നന്നായിട്ട് ഇതൊന്ന് കുറുകി വരട്ടെ. നമ്മൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ആദ്യം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാക്കി പാൻ. അപ്പോൾ നമ്മൾ ചിക്കനായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് മുട്ടയിലും കോൺഫ്ലവറിലും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മൾ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക്
നമ്മളൊരു അര കപ്പോളം മൈദാമാവ് ഇടണം കേട്ടോ. അര കപ്പിന് മൈദാമാവ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. ഇത് നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. കുഴയ്ക്കുമ്പോഴേക്കുണ്ടല്ലോ ഈ ഗ്രേവി, ഈ ഇതിനകത്തിരുന്ന ജലാംശങ്ങളൊക്കെ ഈ മൈദമാവിലങ്ങ് പിടിച്ച് ഈ ചിക്കൻ അങ്ങ് നല്ല ഡ്രൈ ആയി മാറിക്കോളും കേട്ടോ. ആ ജലാംശങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാം ചിക്കൻ്റെ എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ടോ. നമ്മുടെ ചിക്കനൊക്കെ അവൻ്റെ വെള്ളത്തിൻ്റെ മയമൊക്കെ മാറി നമ്മൾ ഈ കോട്ടിങ്ങിന് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് വിധ ഇട്ടിട്ട് കൊടുക്കാം. ഇത് നമ്മൾ കൂട്ടത്തിലിങ്ങനെ വാരിയിടാൻ പാടില്ല. ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇത് കൂട്ടത്തിൽ കിടക്കുമ്പോഴേക്കും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അത് ഭയങ്കര ബോറായിരിക്കും. നമുക്കത് ഇളക്കിയെടുക്കാനും മുരിയാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് തന്നെ ഇതിങ്ങനെ എടുത്തിട്ട് കൊടുക്കണം. ഇത് പിടിച്ചിരിക്കുമ്പോൾ ഒരുമിച്ചായിരിക്കും പിടിച്ചിരിക്കുക, കാരണം നമ്മൾ മൈദാമാവെല്ലാമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ. അതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മുരിഞ്ഞിങ്ങനെ വരണം ഓരോരോ പീസസ്. എന്നാൽ വളരെ പെട്ടെന്ന് ഇത് മുരിയും ചെയ്യും കേട്ടോ. അധികം താമസമൊന്നും ഇതിന് ഉണ്ടാവത്തില്ല, കാരണം നമ്മൾ വളരെ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കല്ലേ. അപ്പോൾ അത് മുരിയട്ടെ ഒന്ന്. നമ്മുടെ ഈ സോസ് നമുക്ക് നന്നായിട്ട് ഇതേ പുറകെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ ലാസ്റ്റ് ഐറ്റംസായ നമ്മുടെ ഉപ്പ് നമ്മൾ ഇടാൻ പോവുക കേട്ടോ. നമ്മൾ കുറച്ച് ഇതേ ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ ഇതിൻ്റെ കാര്യം നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ഓഫ് ചെയ്യാം. അതെ, ഇത്രയും മതി. നമ്മളിനി മറ്റേ ചിക്കനുമായിട്ട് നമുക്ക് ഇനി ഇത് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ ഇത്രയും നമുക്ക് ലൂസായിരിക്കണം, എങ്കിലേ നമുക്ക് ചിക്കനുമായിട്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇത് നമുക്ക് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മൾ ഒന്നിനെ കോരി മാറ്റിയിട്ട് നമുക്കിനി അടുത്ത ബാലൻസ് ഉള്ളതും കൂടി ഇടാം. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ ചുമ്മാ നമുക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഒരു ചുമ്മാ ഇങ്ങനെ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ നല്ലതായിട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി നമ്മുടെ അടുത്ത നമ്മുടെ ഈ സോസ് ഉണ്ടല്ലോ, ഈ സോസിനകത്തേക്ക് നമ്മുടെ ഈ ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കും. ഇങ്ങനെ നിങ്ങോട്ട് മൊത്തം തട്ടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് കുഴച്ച് അങ്ങോട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് ഇത് കുഴക്കിയപ്പോൾ തന്നെ നമ്മുടെ നാവിലൊക്കെ ഇങ്ങോട്ട് നന്നായിട്ട് നമ്മൾ നമ്മുടെ ഈ ചിക്കൻ കൂട്ടൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് മിക്സ് ചെയ്ത് റെഡി ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള യഥാർത്ഥ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ നല്ലൊരു കുട്ടികൾക്കും നമ്മുടെ ഒരു സ്റ്റാർട്ടർ ആട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ്. അപ്പോൾ നമുക്ക് റെഡിയാക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങൾ സാധനങ്ങളൊന്നും വേണ്ട കണ്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ പുറത്തുനിന്നൊന്നും വാങ്ങാതെ, എന്ന് വെച്ച് ബാക്കി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങേണ്ടത്. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീട്ടിൽ കൈകാര്യം ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം. നമ്മളിങ്ങനെ മൊത്തം കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക്. നമ്മൾ ആ ചട്ടിയിൽ നിന്ന് ബാലൻസ് ഉള്ള ആ സോസും കൂടെ നമ്മൾ ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സോസിനെന്ന് പറയുന്നത് ഭയങ്കര അസാധ്യമായ ഒരു ടേസ്റ്റാണ്. ഒരു എരിവും പുളിയും മധുരവും ആ ഇഞ്ചിൻ്റെ ആ ഒരു കടിക്കാൻ പറ്റുന്ന അവസ്ഥയും അതൊക്കെ വളരെ. അല്ലാണ്ട് ഈ സോസ് നമുക്കൊരു ടച്ചിങ് സ്നാക്കൊക്കെ എടുക്കാമേ. നമ്മുടെ നമുക്ക് നല്ലൊരു ചോറിനൊരു ടച്ചിങ് സ്നാക്കൊക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെളുത്ത എള്ള കേട്ടോ. അതിപ്പോൾ നമുക്ക് വേണം ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതാ കേട്ടോ. അപ്പോൾ കൊള്ളാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് കാണണേ. പിന്നെ ഞങ്ങൾ ഇനിയും വീണ്ടും അടുത്ത ഒരു വിഭവമായിട്ട് വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും bye.